കഴിഞ്ഞ ദിവസം രണ്ട് ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ബി ജെ പിയുടെ കോട്ടകൊത്തലങ്ങളെ ഇടിച്ചു നിർത്തിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. രാഹുൽ ഗാന്ധിയും മാധവറാവ് സിന്ധ്യയുടെ പുത്രൻ ജ്യോതിരാദിത്യ സിന്ധ്യയുമാണ്. രാജസ്ഥാനിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന മൂന്ന് സ്ഥലങ്ങൾ കോൺഗ്രസ് 300,000 വോട്ടുകൾക്ക് പരാജയപ്പെട്ട അൽവാറിലും അജ്മീറിലും മേവാറിലും ഇവിടെയെല്ലാം വർഗീയ ഫാസിസത്തെ ഇടിച്ചു നിരത്തിക്കൊണ്ട് കടന്നു വരുന്നത് ആരുടെ രഥചക്രങ്ങളാണ്? കോൺഗ്രസിന്റെ രഥചക്രങ്ങളാണ്. കോൺഗ്രസ് ആണ്, കോൺഗ്രസ് അല്ലാതെ മറ്റാർക്കുമല്ല. അപ്പൊ അതുകൊണ്ട് ഇവരെ ചെറുക്കുവാൻ കഴിയുന്ന ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, ബി ജെ പിയെ ചെറുക്കുവാൻ കഴിയുന്ന ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലാതെ മറ്റാരുമല്ല എന്നതാണ് അതിന്റെ യാഥാർത്ഥ്യം. ഇപ്പൊ കേരളത്തിൽ തന്നെ സി പി എം ശ്രമിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെ ഇരിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ അനുഭാവികളും ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സി പി ഐ എം ആഗ്രഹിക്കുന്നത് കേരളത്തിൽ കോൺഗ്രസിന്റെ തകർച്ചയാണ് എന്താണെന്നതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. നമ്മുടെ നാട്ടിലെ ജനസംഖ്യ സി പി എമ്മിന്റെ ഒരു ഒരു തന്ത്രമാണ്. കേരള ജനസംഖ്യയുടെ 49% മതന്യൂനപക്ഷങ്ങളാണ്. ബി ജെ പിയുടെ പ്രത്യയശാസ്ത്രം തന്നെ മതന്യൂനപക്ഷങ്ങൾക്കെതിരാണ്. അപ്പൊ സി പി എം ആഗ്രഹിക്കുന്നത് കോൺഗ്രസ് എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോമാണ്. ഇവിടെ ഹിന്ദു ഉണ്ട്, മുസ്ലിം ഉണ്ട്, ക്രിസ്ത്യാനി ഉണ്ട്, ദളിതനുണ്ട്, ഒ ബി സി ഉണ്ട്, ആദിവാസി വിഭാഗങ്ങൾ എല്ലാവരും ചേർന്ന ഒരു പ്ലാറ്റ്ഫോമാണ് കോൺഗ്രസ്. ആ പ്ലാറ്റ്ഫോമിൽ ജനാധിപത്യ വിശ്വാസികളുടെ തെള്ളിക്കയറ്റം ഉണ്ടാകുമ്പോഴാണ് കോൺഗ്രസ് സി പി എമ്മിനെ പരാജയപ്പെടുത്തുന്നത്. സി പി എം നോക്കുമ്പോൾ കോൺഗ്രസ് ദുർബലപ്പെടണം. കോൺഗ്രസ് ദുർബലപ്പെട്ടെങ്കിൽ മാത്രമേ ഇന്ത്യയിൽ ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവശേഷിക്കുന്ന സ്ഥലത്ത് ഭരിക്കാൻ സാധിക്കൂ. അതിനുള്ള മാർഗം എന്താ? കോൺഗ്രസ്സുകാരെ തുടർച്ചയായി ആക്രമിക്കുക, അടിക്കുക, ആക്രമിക്കുക, പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, സംഘർഷങ്ങൾ ഉണ്ടാക്കുക. അപ്പൊ സ്വാഭാവികമായും കോൺഗ്രസിനോട് കോൺഗ്രസ്സുകാർക്ക് നിരാശ തോന്നണം. കോൺഗ്രസിനോട് കോൺഗ്രസ്സുകാർക്ക് നിരാശ തോന്നി കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ചുവട്ടിൽ നിന്നും കൊടിക്കൂറയിൽ നിന്നും കൊടിയിൽ നിന്നും മറ്റ് പാർട്ടിയിലേക്ക് മാറണം. ഇപ്പൊ കോൺഗ്രസ് ദുർബലപ്പെടും. കോൺഗ്രസ് ദുർബലപ്പെടുമ്പോൾ ബി ജെ പി വളരും എന്നുള്ള പ്രത്യാശയിൽ മതന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെ എങ്ങോട്ട് പോകണം? സി പി എമ്മിലേക്ക് വരണം. അപ്പൊ ഇനി എന്നേക്കുമായി കേരളത്തെ ഭരിക്കാമെന്ന് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ സ്വപ്നം കാണുന്നു. അപ്പൊ അവരുടെ തന്ത്രം ഇതാണ്, കോൺഗ്രസിനെ അക്രമിച്ച് ദുർബലപ്പെടുത്തുക. കോൺഗ്രസിനെ ദുർബലപ്പെടുത്തി കോൺഗ്രസ് അവസാനിച്ച് ആ സ്ഥാനത്ത് ബി ജെ പി വന്നോട്ടെ. ബി ജെ പി വന്നാലും ബി ജെ പി കേരളത്തിൽ വരളാൻ കഴിയുന്നതിന് പരിധിയുണ്ട്, ഞങ്ങൾക്ക് എന്നേക്കുമായി ഭരിക്കാം. ഇതാണ് ഇവരുടെ തന്ത്രം. ഇപ്പൊ തന്നെ ഷുഹൈബ്, എന്തിനാണ് ഷുഹൈബ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ കൊന്നത്? എന്തിനാണ് കൊന്നത്? എന്തെങ്കിലും ഒരു കാരണം സി പി എമ്മിന് പറയാൻ സാധിക്കുന്നത്? 27 വയസ്സ് മാത്രമുള്ള ഒരു ചെറുപ്പക്കാരൻ, അവനാരുടെയെങ്കിലും കൈവെട്ടിട്ടുണ്ടോ? അവനാരുടെയെങ്കിലും കാല് വെട്ടിയിട്ടുണ്ടോ? ഏതെങ്കിലും സി പി എം നേതാവിനെ കൊന്നിട്ടുണ്ടോ? ഏതെങ്കിലും സി പി എം നേതാക്കന്മാരെ അണികളെ കൊല്ലാക്കൊല ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഒരു തെറ്റും ആ ചെറുപ്പക്കാരൻ ചെയ്തിട്ടില്ല. 27 വയസ്സുള്ള ചെറുപ്പക്കാരൻ, യൂത്ത് കോൺഗ്രസിന്റെ നിയോജകമണ്ഡലം സെക്രട്ടറി, സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെ പ്രവർത്തകൻ, സാമൂഹ്യ പ്രവർത്തകൻ, മരിച്ചതിന്റെ തലേ ദിവസവും ഗർഭിണിയായ ഒരു സഹോദരിക്ക് ചോര കൊടുത്തവൻ, അനാഥരായ 3 കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നവൻ, പട്ടിണി കിടക്കുന്ന കുടുംബങ്ങളിലേക്ക് അരിയും പലചരക്ക് സാധനങ്ങളും കൊണ്ടുപോയി കൊടുക്കുന്ന സാമൂഹ്യ സന്നദ്ധ പ്രവർത്തകൻ, ആ ചെറുപ്പക്കാരനെ കൊന്നതെന്തിനാ? കാരണം അവൻ കോൺഗ്രസ് ആയിപ്പോയി. മട്ടന്നൂർ എന്ന് പറയുന്ന സി പി എം കോട്ടയിൽ 40,000 വോട്ടിന് ഇ പി ജയരാജൻ ജയിക്കുന്ന സ്ഥലത്ത് കോൺഗ്രസിന്റെ പതാക പിടിച്ച് 2 വാർഡ് അവൻ ജയിപ്പിച്ചു. ഇടയന്നൂർ എന്ന് പറയുന്ന സ്കൂളിൽ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോ കെ എസ് യുവിന്റെ ദീപശിഖാങ്കിതമായ നീല പതാക അവൻ പിടിച്ചു, കെ എസ് യുക്കാരൻ ജയിച്ചു. ഇപ്പൊ സ്കൂൾ തെരഞ്ഞെടുപ്പിൽ കെ എസ് യുക്കാരൻ സ്കൂൾ തെരഞ്ഞെടുപ്പിൽ കെ എസ് യുക്കാരൻ ജയിച്ചു പോയാൽ അത് സഹിക്കാൻ അവർക്ക് കഴിയില്ല. കെ എസ് യുക്കാർ 7-ലും 8-ലും പഠിക്കുന്ന കുട്ടികളായിക്കൊള്ളട്ടെ, ഇപ്പോഴേ എന്മാരെല്ലാം അടിച്ചു ഒതുക്കി കളയണം, ഇതാണ് ചിന്ത. ഇപ്പൊ തന്നെ ഇവിടെ സ്കൂൾ പരിസരങ്ങളിൽ സ്കൂളിൽ തെരഞ്ഞെടുപ്പ് നടക്കാറുണ്ട്, എം എസ് എം കോളേജിൽ തെരഞ്ഞെടുപ്പ് നടക്കാറുണ്ടായിരുന്നു. കോളേജുകൾ തെരഞ്ഞെടുപ്പിന്റെ ദിവസം എന്താണ് നാട്ടിലെ സ്ഥിതി നമുക്കറിയാം. നാട്ടിലെ സർവമാന സി പി എം ക്രിമിനലുകളും നാട്ടിലെ കഞ്ചാവ് കേസിലെ പ്രതി, കൊട്ട കൈവെട്ടിന് കാശ് മേടിക്കുന്നവൻ, കാലുവെട്ടിന് കാശ് മേടിക്കുന്നവൻ, നാട്ടിലെ സാമൂഹ്യ വിരുദ്ധന്മാർ മുഴുവൻ, പലിശക്ക് കൊടുപ്പുകാരൻ, ഇവരെല്ലാം കോളേജിന്റെ വാതിലിൽ കാണും. ഏതെങ്കിലും കെ എസ് യുക്കാരൻ ജയിച്ചു പോയാൽ അവനെ ആക്രമിക്കാൻ, അവനെ ഭീഷണിപ്പെടുത്താൻ, അവന്റെ കുടുംബത്തിലേക്ക് വിളിക്കാൻ ഈ സാമൂഹ്യ വിരുദ്ധന്മാർ മുഴുവൻ കാണും. കാരണം ചെറുപ്പത്തിലെ കൊച്ചു കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കുന്നതാണ് ആ കോൺഗ്രസ്സുകാരെന്ന് പറയുന്നവനെ കൊല്ലണം, അവനെ തല്ലണം, അവനെ കൊല്ലുക എന്നുള്ളതാണ് ശരിയായ പ്രവൃത്തി. അങ്ങനെയാണ് ഓരോ കുട്ടിയെയും വളർത്തി വിടുന്നത്.
ഇടയന്നൂരിൽ അതാണ് സംഭവിച്ചത്. കെ എസ് യു തെരഞ്ഞെടുപ്പിൽ ജയിച്ചു എന്നതിന്റെ പേരിൽ ഷുഹൈബിനെ ആക്രമിക്കാൻ ഇവരുണ്ട്. ഷുഹൈബിനെ വെട്ടിക്കൊന്നു, വെട്ടിക്കൊന്നതാരാ? മുട്ടിന് താഴെ 37 വെട്ടി വെട്ടി കൊന്നതാരാ? ഞാൻ അവിടുത്തെ യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകരുമായി, കെ എസ് യു സഹപ്രവർത്തകരുമായി സംസാരിച്ചു, പറഞ്ഞോട് സംസാരിച്ചു. കയ്യ് വന്ന ഒരു കാറിൽ വന്നിട്ട് ബോംബെറിയുകയാണ്. ബോംബെറിഞ്ഞ് അവിടെ നിന്ന് മുഴുവൻ ആളുകളെയും വിരട്ട് ഓടിച്ചു. കൈ രണ്ടും പിടിച്ച് കൂടെ അവർ കഴിയാവുന്നിടത്തോളം ഈ ചെറുപ്പക്കാർ പ്രതിരോധിച്ചു. അവിടെ കിടന്ന് ഡെസ്കും ബെഞ്ചും എടുത്ത് അവർ പ്രതിരോധിച്ചു. പക്ഷെ കൈയിരിക്കുന്നത് കൊടിവാളാണ്, കൊടിവാളാണ്, കടാലയാണ്, ബോംബാണ്. ഈ ചെറുപ്പക്കാരനെ അടിച്ച് താഴെയിട്ടു. അവന്റെ കൈ രണ്ടും കൂട്ടി പുറയിലേക്ക് കെട്ടി. എന്നിട്ട് മൂന്നാലെണ്ണം ഇരുന്ന് ഈ പുളിന്തടിയിൽ, നമുക്കറിയാം ഇറച്ചി മുറിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, പുളിന്തടിയിൽ വെച്ച് വെട്ടി മുറിക്കുന്നത് പോലെ കാല് വെട്ടി വെട്ടി കഷ്ണങ്ങളാക്കുകയാണ്. 37 വെട്ട്. ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് ചോര വാർന്ന ചെറുപ്പക്കാരൻ മരിച്ചു. ഇറച്ചി കഷ്ണങ്ങൾ മറ്റൊരു കവറിലിട്ട് പുറകെ വരുന്നവർ കൊണ്ടുവരികയാണ് ആശുപത്രിയിലേക്ക്. മണ്ണ് പുരണ്ട ഇറച്ചി കഷ്ണങ്ങൾ കാലിലെ. വെട്ടിക്കൊന്നവൻ 23 വയസ്സേ ഉള്ളൂ. 11 കാല് വെട്ട് കേസിലെ പ്രതി, 2 കൊലക്കേസിലെ പ്രതി. ആകാശ് തില്ലങ്കേരി എന്നാണ് പേര്. അവൻ സൈബർ പോരാളിയാണ്, സി പി എമ്മിന്റെ. ആലപ്പുഴയിൽ സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനം നടന്നപ്പോ വി എസ് അച്യുതാനന്ദൻ സംസ്ഥാന സമ്മേളന വേദി വിട്ട് പുറത്തേക്ക് പോയി, ബഹിഷ്കരിച്ചു പോയല്ലോ. അന്ന് ഈ മാന്യദേഹം എഴുതി വെച്ച് ചെറുപ്പക്കാരൻ എഴുതിയതാണ് അച്യുതാനന്ദനോട്. താൻ സൂക്ഷിച്ചോ, കുറെ കാലമായിട്ട് ഞങ്ങൾ പറയുന്നു. ഒഞ്ചിയൻ ചന്ദ്രന്റെ, ടി പി ചന്ദ്രശേഖരന്റെ സ്തൂപത്തിനപ്പുറത്ത് നമ്മൾ വേറൊരു കുഴി വെട്ടിയിട്ടുണ്ട്. തനിക്ക് ആ കുഴിയുള്ളതാണ്. 94 വയസ്സുള്ള വി എസ് അച്യുതാനന്ദൻ എന്ന അന്ത്യവയോധികനായ നേതാവിനെ കുറിച്ച് ഈ ചെറുപ്പക്കാർ എഴുതിയതാണ്. അവൻ സെൽഫി എടുക്കുന്ന ആറുകൂടാ, പിണറായി വിജയന്റെ കൂടെ, ജയരാജന്റെ കൂടെ, കോടിയേരിയുടെ കൂടെ. ഇവിടെ അപ്പുറത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി വന്നല്ലേ. പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരു പയ്യൻ സംസ്ഥാന മുഖ്യമന്ത്രിക്കൊപ്പം സെൽഫി എടുക്കാൻ അവന്റെ കൊങ്ങായിക്ക് പിടിച്ച് ഞെക്കില്ലെന്നേ ഉള്ളൂ, ഓടിച്ചു അല്ലേ. അവസാനം ടിവി ചാനലുകൾ നിൽക്കുന്നു കണ്ടപ്പോഴത്തേക്ക് നാട്ടുകാരെല്ലാം സഹകരന്മാരോട് പറഞ്ഞ് ഒരു ഫോട്ടോ എടുപ്പിച്ചു. പിണറായി വിജയൻ ഈ ആകാശം എന്ന് പറയുന്ന കൊടും ക്രിമിനലിന്റെ കൂടെ 48 പല്ലും പുറത്തിട്ട് നിൽക്കുന്ന ആ ചിരിയുണ്ടല്ലോ, രക്തം രക്തത്തെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു ചിരി. കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതക കേസിലെ പ്രതി, ഭാവി വാഗ്ദാനമായ ഒരു സഹപ്രവർത്തക, സഹാവനെ ചേർത്ത് പിടിച്ച് സെൽഫി എടുത്ത് നിൽക്കുകയാണ്. അവന്റെ ഹീറോസാണ് കോടിയേരി, പിണറായി, ജയരാജന്മാർ, എല്ലാം കൊലക്കേസിൽ പ്രതി. അതിലൂടെ വന്ന ആളുകളാണല്ലോ ഇതെല്ലാം തന്നെ. അപ്പൊ ആ ചെറുപ്പക്കാരൻ എന്തുകൊണ്ട് അങ്ങനെയായി? 23 വയസ്സുള്ള ചെറുപ്പക്കാരൻ 11 കാൽവെട്ട് കേസിലെ പ്രതിയും 2 കൊലക്കേസ് പ്രതിയും ആകാനുള്ള കാരണം എന്താണ്? കാരണം ഈ രാഷ്ട്രീയ പ്രസ്ഥാനം അതിന്റെ ചെറുപ്പക്കാരെ പഠിപ്പിക്കുന്നതാണ്, അതിന്റെ ആളുകളെ പഠിപ്പിക്കുന്നതാണ്. ചെറുപ്പത്തിലെ കൈവെട്ടാനും കാലുവെട്ടാനും അവരാണ് ഹീറോസ്. ഇവൻ ഈ ആകാശത്ത് പറയുന്ന ചെറുപ്പക്കാരൻ, അവന്റെ പ്രദർശന വരി വധുവും ഒത്ത് കാണാൻ പോയത് ആരെയാണെന്നറിയോ? തീർത്ഥാടനം നടത്താൻ വേണ്ടി പോയത് എവിടെയാണെന്നറിയാമോ? കണ്ണൂർ സെൻട്രൽ ജയിലിൽ. കാമുകിയും കൊണ്ട് 18 വയസ്സുള്ള കാമുകിയും ചേർത്ത് പിടിച്ച് 21-കാരൻ പാസ് എടുത്ത് കയറി കാണുന്ന ആരാധന പുരുഷൻ ശാന്തിഗിരി ആശ്രമമോ ശിവഗിരിയോ അല്ലെന്നുണ്ടെങ്കിൽ ആത്മീയ തീർത്ഥാടന കേന്ദ്രമല്ല, കണ്ണൂർ സെൻട്രൽ ജയിലിൽ കൊടിസുനി അദ്ദേഹത്തിനെ കാണാൻ വേണ്ടിയാണ് കാമുകിയും കൊണ്ട് പോകുന്നത്. കൊടിസുനിയാണ് ഹീറോ. കൊടിസുനിയോ ഹീറോയായി അവൻ കണ്ടത് അത്ഭുതപ്പെടാൻ പറ്റുമോ? ടി പി ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്ന കേസിലെ പ്രതി ഷാഫി, ആ പ്രതികൾ മുഴുവൻ 279 ദിവസം ജയിലിൽ കിടക്കുന്ന, ഇതുവരെയുള്ള ദിവസങ്ങളിൽ 233 ദിവസവും ജയിലിന്റെ പുറത്ത് കഴിഞ്ഞവരാണ്. ജയിലിൽ പോയപ്പോൾ അവർക്ക് വേണ്ടി പാർട്ടി ഫണ്ട് പിരിവ് നടത്തി, അവർക്ക് വേണ്ടി സ്പെഷ്യൽ ഫണ്ട് പിരിക്കുന്നു. വാദിക്കാൻ എം കെ ദാമോദരൻ ജയിലിൽ കിടക്കുന്ന ഓരോ ദിവസവും വീട്ടിൽ പാർട്ടിയുടെ പണക്കിഴി 25,000 പെണ്ണുമുള്ളയ്ക്ക് പ്രത്യേക പാദസരം, അനിയത്തിക്ക് ചുരിദാറ്, അച്ഛന് പുതിയ വെട്ടോത്തി, നാട്ടിലുള്ള പുതിയ സാധനങ്ങൾ മുഴുവൻ കൊടുക്കാൻ പാർട്ടിയുണ്ട്. ജയിലിൽ പഞ്ചകർമ്മ ചികിത്സ, സ്മാർട്ട് ഫോൺ കൊണ്ടു കൊടുക്കാൻ പാർട്ടിയുടെ വനിതാ എം എൽ എ മാർ സ്മാർട്ട് ഫോണാ ജയിലിൽ കൊണ്ടു കൊടുക്കുന്നത്. സഹാവ കൊലുസുനി പ്രൊഫൈൽ പിക്ചറായിട്ട് ചെഗുവേരയുടേതോ കോടിയേരിയുടേതോ ജയരാജന്റെയോ ഇടണം, കുറച്ചുകൂടെ ചുവപ്പ് കൂട്ടിയിടണം, ഇനി എന്തെങ്കിലും 4G വേണമെങ്കിൽ അടുത്ത ദിവസം പുതിയ ഫോൺ തരാം എന്ന് പറഞ്ഞ് കൊണ്ടു കൊടുക്കുന്നത് സി പി എമ്മിന്റെ നേതാക്കന്മാർ. അവര് പുറത്തിറങ്ങുമ്പോ സി പി എം ആണ് റെഡ് വോളന്റിയേഴ്സിന്റെ പരേഡ്. ഇത് കാണുന്ന ഒരു ചെറുപ്പക്കാരൻ കൊലപാതകി ആയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ? അവന്റെ ഹീറോ കൊടിസുനിയാണ്. ഒരു പാവപ്പെട്ട പിതാവ് ഇവനെയൊക്കെ സൃഷ്ടിച്ചു പോയി എന്നതിന്റെ പേരിൽ മാത്രം. പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് ഈ പറഞ്ഞവന്റെ അച്ഛൻ. ഷുഹൈബ് ഫണ്ട് പിരിവായിട്ട് ചെന്നപ്പോ അയാളും പോക്കറ്റിൽ നിന്ന് കൊടുത്തു ഒരു 100 രൂപ. പ്രായമാകുമ്പോ നമുക്കറിയാം നാട്ടിൽ പോക്കിത്തരം കാണിച്ച് നടന്ന, നാട്ടിൽ സർവ്വധമാനത്തോളം കാണിച്ച് നടക്കുന്ന ആളുകൾ പലരും പ്രായമായി 19 വയസ്സത്തേക്ക് എത്തിക്കഴിയുമ്പോൾ മര്യാദക്കാരാവും നമ്മൾ കണ്ടിട്ടുണ്ടാവാം.
ഇവന്റെ അച്ഛന്റെ സ്ഥിതി ചെറുപ്പത്തിൽ ഈ ആകാശ് എന്ന് പറഞ്ഞ അവന്റെ അച്ഛന്റെ അച്ഛനായിരിക്കണം ഈ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി. പക്ഷെ പ്രായമായി കഴിയുമ്പോ ഒരു പശ്ചാത്താപം, സ്വന്തം മകൻ ഇങ്ങനെ ചോര കുടിച്ചു നിന്ന് കിടക്കുന്നത് കാണുമ്പോ, പ്രതീക്ഷകളോടെ നിൽക്കുമ്പോ, കൈയും കാലും വെട്ടിമാറ്റി പോകുന്നത് കാണുമ്പോ ചിലപ്പോ ഒരു കുറ്റബോധം തോന്നിക്കാണും. അതല്ല എന്നുണ്ടെങ്കിൽ നിരാശയിൽ നിന്നായിരിക്കാം. സ്വന്തം മോൻ ജയിലിൽ കിടക്കുമ്പോ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ മോൻ നാട്ടുകാരെ മുഴുവൻ കളിപ്പിച്ച് ഗൾഫിൽ പോയി അറബിയുടെ കളസവും പൊട്ടിച്ച് തിരിച്ചു വരുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു നിരാശയിൽ നിന്നാകാം ചിലപ്പോൾ മറ്റൊരു നിരാശ. എന്റെ കോടിയേരിയുടെ മോനോട് 13 കോടിയുടെ വെട്ടിക്കുന്നു, എന്റെ മോൻ ആകാശന് ഇപ്പോഴും മട്ടന്നൂർ സ്റ്റേഷനിൽ കിടക്കാനായല്ലോ വിധി എന്നുള്ള നിരാശയിൽ നിന്നായിരിക്കാം. 100 രൂപ അയാൾ വിട്ടു. ഇവിടെ നിൽക്കുന്ന ഓരോ മാസ് SFI എന്നും DYFI എന്ന് പറയുന്ന നടക്കുന്ന ഓരോ കുട്ടികളുടെയും പിതാക്കന്മാരുടെ മാനസികാവസ്ഥ ഇതുതന്നെയായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഓരോ സ്ഥലങ്ങളിലും ഇവർ കുട്ടികളെ ചെറുപ്പത്തിലെ ആക്രമണകാരികളാക്കി, എതിർ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ ആക്രമിക്കാമെന്ന് പഠിപ്പിച്ച്, അവരുടെ കുടുംബങ്ങളെ ആക്രമിക്കാമെന്ന് പഠിപ്പിച്ച്, നവമാധ്യമങ്ങളിൽ ഫേസ്ബുക്കിലൊക്കെ മുതിർന്ന നേതാക്കന്മാർ എഴുതുന്നത് കണ്ടു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മുടെ മനസാക്ഷിയുള്ളവർ തകർന്നു പോകും. KK രമയ എന്ന് പറയുന്ന TP ചന്ദ്രശേഖരന്റെ വിധവ, എന്തൊരു ഹതഭാഗ്യാണ് ആ സ്ത്രീ. സ്വന്തം ഭർത്താവിന്റെ മുഖം പോലും കാണാൻ കഴിയാതെ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം, മുഖത്ത് മാത്രം 51 വെട്ട്, പല്ല് പൊട്ടിച്ചിതറി, മൂക്ക് പൊട്ടിച്ചിതറി, കണ്ണ് പൊത്തിക്കീറി, തലയോട്ടിയില്ലാതെ മുടി ചിതറിച്ച് കിടക്കുന്ന തണ്ണിമത്തൻ പോലെ ഒരു മുഖം, അത് കാണാൻ അവസരമുണ്ടായ ഒരു ഭാര്യ. ആ KK രമ അവരെ കുറിച്ച് CPIMന്റെ ഏറ്റവും വലിയ നേതാവ് EMS സമ്പൂതിപ്പാടിന്റെ മരുമകൻ ഗുപ്തൻ എന്ന് പറഞ്ഞവൻ ഫേസ്ബുക്കിൽ എഴുതി എന്നാണെന്ന് അറിയാമോ, KK രമയെ വിശേഷിപ്പിച്ചതാണ്, ആസ്ഥാന വിധവ, നല്ല പേരാണ്. ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു സ്ത്രീയെ കുറിച്ച് CPIMന്റെ താത്വികാചാര്യന്റെ മോൻ എഴുതിയിരിക്കുന്നു, ആസ്ഥാന വിധവ. ആസ്ഥാന വിധവയെ കുറിച്ച് പറയുന്നു, അവര് സ്വന്തം ഭർത്താവിനെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി കൊലക്ക് കൊടുത്തവളാണ്. ഇവരുടെ ഹൃദയത്തിന്റെ സ്ഥാനത്ത് ഹൃദയമല്ല ഉള്ളത്, ചാണകക്കുടിയാണ്. CPIMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന, CPIMന്റെ ഏറ്റവും വലിയ നേതാവായിരുന്ന EMS സമ്പൂതിരിപ്പാടിന്റെ മരുമകൻ ഒരു പാവപ്പെട്ട വിധവയെ കുറിച്ച് എഴുതിയതാണ്. അപ്പൊ ഇതൊക്കെ പണ്ട് പഠിക്കുന്ന അണികൾ അക്രമണകാരികളായില്ലെങ്കിൽ അത്ഭുതമുണ്ടോ? ഇന്നലെ തന്നെ കഴിഞ്ഞ ദിവസം എഴുപുന്ന പഞ്ചായത്തിൽ നമ്മളാണ്, കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. അതിലെ ഒരു വാർഡ് CPIMന്റെ കോട്ടയാണ്. ആദ്യം അവിടെ CPIMന്റെ ഒരു പഞ്ചായത്ത് മെമ്പർ ഉണ്ടായിരുന്നു, വാഹനാപകടത്തിൽ മരിച്ചു. അത് കഴിഞ്ഞ് അവിടെ CPIMന്റെ പഞ്ചായത്ത് മെമ്പർ ഉണ്ടായി, അവനും വാഹനാപകടത്തിൽ മരിച്ചു. വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായി. നമ്മൾ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലൂടെ 3rd സ്ഥാനത്താണ്. ഇത്തവണത്തെ ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ അതിശക്തമായ പോരാട്ടം കൂടെ കാഴ്ചവെച്ചു. കോൺഗ്രസ് പാർട്ടിക്ക് കഴിഞ്ഞ തവണ 190 വോട്ടുണ്ടായിരുന്ന സ്ഥാനത്ത് 400 പേര് വോട്ട് കിട്ടി. നമ്മൾ 34 വോട്ടിന് മാത്രമാണ് പരാജയപ്പെട്ടത്, വെറും 34 വോട്ടിന്. ജനറൽ സീറ്റിൽ പട്ടികജാതിയിൽപ്പെട്ട ഒരു സഹോദരിയാണ് നമുക്ക് വേണ്ടി മത്സരിച്ച ഒരു പാവപ്പെട്ട സ്ത്രീ, നല്ല ജനബന്ധമുള്ള വീടുകളിൽ കയറി ആ വീടുകളുമായി നല്ല അടുപ്പമുള്ള ഒരു സ്ത്രീ. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ CPIMന് അപമാനമായി. ജനറൽ സീറ്റിൽ കോൺഗ്രസുകാരിയായ ഒരു പാവപ്പെട്ട സഹോദരി CPIMനെ വെല്ലുവിളിച്ചു. പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരിക്കുന്ന മാന്യദേഹത്തിന് ജയിക്കാൻ കഴിഞ്ഞവർ 34 വോട്ടിന്. സംഭവിച്ചെന്നറിയാമോ? വൈകുന്നേരം അവരെ വീട് കയറി ആക്രമിച്ചു ആ സ്ത്രീയെ, അവരെ അടിച്ചു. അവരുടെ സഹോദരിയുടെ 3 വയസ്സുള്ള കുഞ്ഞിനെ കാൽ പിടിച്ച് തൂക്കി, അവരുടെ അമ്മയെ അടിച്ചു. രാത്രി 11:30 കാലഫ്രം മെഡിക്കൽ കോളേജിൽ ഞാനിവിടെ വന്നിട്ടാണ്. നമ്മളിവിടെ നിൽക്കുമ്പോൾ രാത്രി 9 മണിക്ക് ആ വീട് നിറയെ 100, 200, 300 CPIMകാർ വളഞ്ഞു നിൽക്കുകയാണ്. തല അടിച്ചു പൊട്ടിച്ച് ആ സ്ത്രീയെ വീട്ടിലിട്ടിരിക്കുന്നു. അവരെ പുറത്ത് ആശുപത്രി കൊണ്ടുപോകാൻ സമ്മതിക്കുന്നില്ല. ഞാൻ ആലപ്പുഴ SPയുമായി ബന്ധപ്പെട്ട് ഇവിടെ നിന്ന് അതിശക്തമായ പ്രശ്നങ്ങൾ ഉണ്ടാവും നമ്മൾ പറഞ്ഞ ശേഷമാണ് പോലീസ് സ്ക്വാഡ് അവിടെ ചെന്നത്. പോലീസ് സ്ക്വാഡിന് ബലം പിടിക്കേണ്ടി വന്നു ഈ സ്ത്രീയെ ഒന്ന് ആശുപത്രിയിലെത്തിക്കുക. അവരെ ഞങ്ങളവരെ കാത്ത് മെഡിക്കൽ കോളേജിൽ ഇരിക്കുമ്പോൾ ചോരയിൽ കുളിച്ചൊരു സ്ത്രീ രൂപം അവിടെ കൊണ്ടുവരികയാണ്. അവരുടെ തലയിൽ മാത്രം, ഉച്ചയിൽ മാത്രം 6 സ്റ്റിച്ച്, തലയിൽ കല്ലുകൊണ്ട് ഇടിച്ചതാണ് ജയിച്ച ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി. ശരീരം മുഴുവൻ മർദ്ദനം, അടിച്ച് നശിപ്പിച്ചിരിക്കുന്നു. അവരെ അഡ്മിറ്റ് ചെയ്തു. ഇന്നലെ എഴുപനിയിൽ ഹർത്താലായിരുന്നു. ഇന്ന് വൈകുന്നേരം നമ്മളുടെ പ്രതിഷേധ യോഗമാണ്. അടുത്ത ദിവസം നമ്മൾ ശക്തമായ പ്രക്ഷോഭം മുന്നോട്ട് പോവുകയാണ്. എന്താണ് അവർ ചെയ്തത് വെച്ച്? ഒരു ജനാധിപത്യ രാജ്യത്തിൽ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ അവരൊരു തെരഞ്ഞെടുപ്പ് മത്സരിച്ചു പോയി. CPIMന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എന്ന് പറയുന്ന മഹാനുഭാവനെതിരെ ഒന്ന് മത്സരിച്ചു, അവനെ വിറപ്പിച്ചു, അതിനെ അവർക്ക് ജീവിക്കേണ്ട എന്ന് പറയുന്ന തീരുമാനിച്ചിരിക്കുകയാണ്. എന്തുതരം പാർട്ടിയാണ് ഹേ നിങ്ങൾ ഈ നാട്ടിലെ, എന്ത് രാഷ്ട്രീയമാണ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്? ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, കേരളം മുഴുവൻ ഇപ്പോഴിവിടെയാണ്.
ലോകത്തെല്ലായാലും ഇത് തന്നെയായിരുന്നു. ഇതുപോലെ ഒരു നശിച്ച പ്രത്യയശാസ്ത്രം ലോകത്തിലെല്ലായിടത്തും പരാജയപ്പെട്ട ചോരയുടെ ഉന്മൂലനത്തിന്റെ പ്രത്യയശാസ്ത്രത്തിന്റെ അവസാനത്തെ വക്താക്കളാണ് ഈ കേരളത്തിലുള്ളത്. എല്ലാ സ്ഥലങ്ങളിലും ഇവരുടെ ഈ അക്രമം, അതിനുള്ള തിരിച്ചടിയാണ് ത്രിപുരയിൽ നിന്ന് അവർ കൊടുത്തത്. കേരളത്തിലും ഇത് അവസാനിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇതാണ് നമുക്ക് വിഷമമുണ്ട്. രാഷ്ട്രീയ ഫാസിസ്റ്റുകളായ ഈ സി പി എംകാർ അവരുടെ ഈ നശിച്ച ശൈലി മൂലം വരുന്നതാരാണ്? വർഗീയ ഫാസിസ്റ്റുകൾ, ഇന്ത്യയെ തകർക്കുന്നവർ, ഇന്ത്യയുടെ ബഹുസ്വരതയെ തകർത്ത് ഇന്ത്യയിലെ ജനങ്ങളെ ജാതിയുടെ മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിക്കുന്നവർ, ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ തകർത്ത ആളുകൾ, കാപട്ടിയക്കാർ, നാടകക്കാർ. നരേന്ദ്രയുടെ കാപട്ടിയവും നാടകവും ഇന്ത്യക്ക് വീണ്ടും അനുഭവിക്കേണ്ടി വരുന്നത്, വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ത്രിപുരയിൽ അനുഭവിക്കേണ്ടി വരുന്നതിന്റെ കാരണം ഇവരെപ്പോലെ തന്നെ നരാധമന്മാരായ രാഷ്ട്രീയ ഫാസിസ്റ്റുകളുടെ തെമ്മാടുത്തം കൊണ്ടാണ്. പിണറായി വിജയനും കോടിയേരിയും ജയരാജനുമൊക്കെ ഇനിയെങ്കിലും പാഠം പഠിക്കുന്നു, ഇനിയെങ്കിലും മനുഷ്യരായി ഒന്ന് ജീവിച്ചുകൂടെ, ഇനിയെങ്കിലും മനുഷ്യരായിട്ടൊന്ന് ജീവിച്ചുകൂടെ. ഈ പാപഭാരത്തിന്റെ കറകൾ നിങ്ങൾ ഏത് പുണ്യ നദിയിൽ കൊണ്ടുപോയി കഴുകിക്കളയും? എത്ര പേർ തലയില്ലാത്ത എത്ര എത്രയെത്ര കബന്ധങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. അനാഥമായ എത്രയോ കുടുംബങ്ങൾ, കൈകാലുകൾ നഷ്ടപ്പെട്ടവർ, ജീവച്ഛവങ്ങളാക്കിയവർ എന്തിനു വേണ്ടിയാണ് നിങ്ങളുടെ ഈ നരാധമന്മാരുടെ നിങ്ങളുടെ രാഷ്ട്രീയ അധികാരം നിലനിർത്താൻ വേണ്ടി നിങ്ങൾ നടത്തിയ അക്രമ പരമ്പരകളുടെ ബാക്കിപത്രമാണ്? ഷുഹൈബ്, നിങ്ങൾ ശാരീരികമായി മാത്രമേ ഷുഹൈബിനെ അവസാനിപ്പിക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഷുഹൈബിന്റെ ചോരയിൽ നിന്നും ലക്ഷക്കണക്കിന് ഷുഹൈബുമാർ ഉയർത്തെഴുന്നേൽക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നിങ്ങളുടെ വ്യാമുഖം നടക്കാൻ പോകുന്നില്ല. നിങ്ങൾ ഞങ്ങളെ ആക്രമിച്ച്, ഞങ്ങളുടെ അണികളെ മുഴുവൻ ആക്രമിച്ച് ഞങ്ങളുടെ മനസ്സ് തകർത്ത് അവരെ ബി ജെ പിയിലേക്ക് വിട്ട് കോൺഗ്രസിനെ ദുർബലപ്പെടുത്താമെന്നുള്ള സി പി എമ്മിന്റെ വ്യാമുഖം നടക്കില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് ഗാന്ധിയൻ സമരം മാത്രമല്ല കോൺഗ്രസിന് അറിയാവുന്നത്. വളരെ കൃത്യമായി കോൺഗ്രസിന്റെ നയരേഖയായി തന്നെ ഞാൻ ഇവിടെ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ഈ കൈവെട്ട്, നിങ്ങളുടെ ഈ കാൽവെട്ട്, തലവെട്ടിയും 37 41 51 വെട്ടിവെട്ടി ഞങ്ങളുടെ പ്രവർത്തകരെ കൊന്ന് കോൺഗ്രസിനെ ഇല്ലാതാക്കാമെന്നുള്ള നിങ്ങളുടെ വ്യാമോഹം അവസാനിപ്പിക്കും. വേണ്ടി വന്നാൽ ഞങ്ങൾ പ്രതിരോധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി ത്രിപുര കേരളത്തെ ത്രിപുരയാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. അവസാനത്തെ കോൺഗ്രസ്സുകാരന്റെയും മനസ്സുമെടുത്ത് ഇനി ഈ പ്രസ്ഥാനത്തിന്റെ ഈ ത്രിവർണ്ണ പതാകയുടെ താഴെ നിന്നാൽ ഞങ്ങൾക്ക് സംരക്ഷണം കിട്ടില്ല. അതുകൊണ്ട് ഈ ഈ കാട്ടാള പ്രസ്ഥാനത്തെ എതിർക്കാൻ വർഗീയ ഫാസിസ്റ്റുകളെങ്കിൽ വർഗീയ ഫാസിസ്റ്റുകളെന്ന് പോകാൻ അവസരം കോൺഗ്രസ് ഉണ്ടാക്കില്ല എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ പ്രവർത്തകരുടെ നേരെ ഉയർന്ന് നിങ്ങളുടെ കൈകളെ വ്യക്തമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ഇനി ആ കൈ അടുത്ത ആൾക്ക് നേരെ പൊങ്ങാതിരിക്കാനുള്ള കാര്യം ഞങ്ങൾ ചെയ്യും. ഞങ്ങൾ ചെയ്യേണ്ടി വരും, ഒരു സംശയവും വേണ്ട. അത് ഞങ്ങൾക്ക് ഗുണ്ടകളൊന്നും വേണ്ട, അത് ഞങ്ങൾക്ക് മയക്കുമരുന്ന് വെച്ചെടുക്കാനും വേണ്ട. സൂര്യ ശ്രമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ വെടിയുണ്ടകളെ പ്രതിരോധിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എൽ സി സെക്രട്ടറിമാരുടെയും ബ്രാഞ്ച് സെക്രട്ടറിമാരെയും ഊച്ചാല ഡിവൈഎഫ്ഐ ഗുണ്ടകളെയും നിലയ്ക്ക് നിർത്താൻ ഞങ്ങൾക്കറിയാം. ഞങ്ങൾ നിർത്തുക തന്നെ ചെയ്യും. ഈ സമരപേദിയിൽ ഞാനിത് പറയുന്നത് വളരെ കൃത്യമായി തന്നെയാണ്. ഞങ്ങൾക്ക് പ്രതിരോധിക്കുക അല്ലെങ്കിൽ കേരളവും ത്രിപുരയായി മാറേണ്ടത് കാണേണ്ടി വരും എന്നുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ആ പാതയിൽ ഞങ്ങൾക്ക് പോകേണ്ടി വരും. സി പി എം, നിങ്ങൾ നിങ്ങളുടെ അക്രമോത്സവം അവസാനിപ്പിക്കണം, ഗുണ്ടായുസം അവസാനിപ്പിക്കണം. പച്ചമാംസത്തെ വെട്ടിക്കേറുന്ന ചോര കുടിക്കുന്ന ദ്രാക്കുളമാരെ നിലയ്ക്ക് നിർത്താൻ സാധിക്കണം. നിങ്ങളുടെ പാർട്ടിയിൽ മനുഷ്യത്വമുള്ളവരുണ്ട്. പുതുപ്പള്ളി രാഘവനെ പോലെയുള്ള ആളുകൾ ഉണ്ടായിരുന്നൊരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. മനുഷ്യത്വമുള്ളവരുണ്ടായിട്ടുള്ള പാർട്ടിയാണ്. കേരളത്തിൽ ആദ്യമായി പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ സി കെ ഭാസ്കരനെ പോലുള്ള ആളുകൾ ഈ പാർട്ടിയിൽ ഉണ്ടായിരുന്നു. അച്യുത മേനോനെ പോലുള്ളവരുടെ പാരമ്പര്യം നിങ്ങൾക്കുണ്ട്. പക്ഷേ ഇന്ന് നിങ്ങൾ ഡ്രാക്കുളകളായി മാറിയിരിക്കുന്നു. ഗുണ്ടകളാണ് നിങ്ങളുടെ പാർട്ടിയുടെ നേതാക്കന്മാർ. തീർച്ചയായിട്ടും അതിനെ പ്രതിരോധിക്കാൻ കോൺഗ്രസ് ഉണ്ടാകും. രാഷ്ട്രീയ ഫാസിസ്റ്റുകൾക്കും വർഗീയ ഫാസിസ്റ്റുകൾക്കുമെതിരായ പോരാട്ടം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ ചെയ്യും. അഭിവാദ്യങ്ങൾ നിർത്തട്ടെ. ജയ്ക്കും ജയ്യൂടിയും.